ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഹ്യൂമൻ ബോഡിയിലുള്ള ബോൺസിനെ കുറിച്ചിട്ട് പറയാനാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഹ്യൂമൻ ബോഡിയിലുള്ള മസിൽസിനെ കുറിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഹ്യൂമൻ ബോഡിയിലുള്ള ബോൺസിനെ കുറിച്ച്, എല്ലുകളെ കുറിച്ചിട്ടാണ് പറയാൻ വന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏകദേശം 270 ബോൺസ് ഉണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ 270 ബോൺസ് ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ വളരുമ്പോൾ, മീൻസ് അബൌട്ട് 20 ആകുമ്പോൾ അതെല്ലാം ഫ്യൂസ്ഡ് ആയിട്ട് പക്ഷേ 206 ബോൺസ് ആയിട്ട് അത് ഡിക്രീസ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അഡൾട്ട് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ 206 ബോൺസ് ഉണ്ട്. അതിൽ ആ ബോൺസ് രണ്ട് ടൈപ്സിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അപ്പെൻഡിക്കുലറും അതുപോലെ ആക്സിയലും. ആക്സിയൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കല്ലും നമ്മളെ റിബ്സും നമ്മളെ ഈ വെർട്ടെബ്രേസും കൂടിയിട്ടുള്ള ഒരു ബോൺസാണ് ആക്സിയൽ. അതുപോലെ അപ്പെൻഡിക്കുലർ പറഞ്ഞാൽ നമ്മളെ സ്കെലറ്റൽ ബോൺസാണ്. മീൻസ് നമ്മളെ ഹാൻഡ്സും നമ്മളെ ഷോൾഡേഴ്സും അതുപോലെ ലെഗും പിന്നെ നമ്മളെ ഈ പെൽവിക് ഗ്രിഡിലും ആയിട്ടുള്ള ബോൺസാണ് പിന്നെ അപ്പെൻഡിക്കുലർ ബോൺസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോൺസ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലാസ്റ്റ് വീഡിയോയിലുണ്ട്, എൻ്റെ ഫ്രണ്ട് അബ്ദുറഹ്മാൻ ഇന്നും ഉണ്ട്. അപ്പോൾ ഇന്ന് ഓനെ വെച്ചിട്ട് ഞാൻ നമ്മുടെ ശരീരത്തിൽ മനുഷ്യ ശരീരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോൺസിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് എന്ന് പറയുന്നത് തലയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. തലയുടെ ഈ ബോണിനെ നമ്മൾ സ്കല്ല് എന്ന് പറയും. കല്ലിൻ്റെ ഈ ഭാഗത്തുള്ള ബോണിനെ സ്കല്ല് എന്ന് പറയും, എല്ലാവർക്കും അറിയുന്ന കാര്യം. അതേപോലെ അത് ഇടുക്കെത്തുമ്പോൾ നമ്മൾ ഈ താടി ഭാഗത്തുള്ള ബോണിനെ നമ്മൾ മാൻഡിബിൾ എന്ന് പറയും. മാൻഡിബിൾ എന്ന് പറയും താടി ഭാഗത്തുള്ള ബോൺ. അതുപോലെ നമ്മൾ താഴേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ ബോണ്, ഈ മെയിൻ ബോണ്, അത് ക്ലെവിക്കിൾ എന്ന് പറയും ആ ബോണിന്. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ബാക്ക് ഫ്ലാറ്റ് ബോണിനെ നമ്മൾ സ്കാപ്പുല എന്ന് പറയും. ഈ ഫ്ലാറ്റ് ബോണിനെ നമ്മൾ സ്കാപ്പുല എന്ന് പറയും. അതുപോലെ നമ്മൾ ഈ പിന്നെ കൈൻ്റെ ഈ ബോണിനെ, ഇത് ഈ ഇവിടെ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് മുതൽ ഈ എൽബോ വരെയുള്ള ബോണിനെ നമ്മൾ ഹ്യൂമറസ് എന്ന് പറയും. ലോങ് ബോണാണ്, ഹ്യൂമറസ് എന്ന് പറയും. അതേപോലെ ഇവിടെ രണ്ട് ബോണുണ്ട്. നമ്മൾ ഈ മൂവ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ബോണുണ്ട്. ഈ താഴെ ഭാഗത്തുള്ള ബോണിനെ നമ്മൾ റേഡിയസ് എന്ന് പറയും. ഈ മുകളിലുള്ളതിനെ ഉൾന എന്ന് പറയും, ഉൾന. അപ്പോൾ അതുപോലെ പിന്നെ ഈ ബോണിനെ ഈ നമ്മൾ ഈ കൈൻ്റെ റിസ്റ്റിൻ്റെ ഈ ഭാഗത്ത് പിന്നെ ഈ റിസ്റ്റിൻ്റെ ഈ ഭാഗത്തുള്ള ബോണിനെ നമ്മൾ കാർപ്പൽസ് എന്ന് പറയും. കാർപ്പൽസ്, മെറ്റകാർപ്പൽസ്. അതുപോലെ വിരലിലുള്ള ഈ വിരലിലുള്ള സ്പ്ലിറ്റായിട്ടുള്ള ഈ ബോൺസിനെ ഫലഞ്ചസ് എന്ന് പറയും. അപ്പോൾ ഒരു കയ്യിൽ നമ്മളിൽ 14 ഫലഞ്ചസ് ഉണ്ട്. അങ്ങനെ രണ്ട് കയ്യിലൊത്തിട്ട് 28ഉം രണ്ട് കൈയും രണ്ട് കാലിലൊത്തിട്ട് ടോട്ടല് 56 ഫലഞ്ചസ് നമ്മളെ ശരീരത്തിലുണ്ട്. അതുപോലെ ഇനി ഈ ചെസ്റ്റ് ഭാഗത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്തുള്ള ഈ ഇത് എല്ലാവർക്കും അറിയും റിബ്സാണ്. നമ്മൾ ഈ റിബ്സാണ്, റിബ്സിൻ്റെ സെൻറ്ററിലുള്ള ഈ ഭാഗം, സ്ട്രെയിറ്റ് സെൻറ്ററിലുള്ള ഈ ഭാഗം, അതിനെ നമ്മൾ സ്റ്റെർണം എന്ന് പറയും, സ്റ്റെർണം. അതുപോലെ ബാക്ക് നോക്കുന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്, ഇത് വെർട്ടെബ്രേസ് ആണ്. നമുക്ക് 33 വെർട്ടെബ്രേസ് ഉണ്ട്. അത് വേറെ വേറെ സെർവിക്കൽ, തൊറാസിക്, ലുംബർ, അതുപോലെ സാക്രം, കോക്സിക്സ് എന്ന് പറഞ്ഞാൽ അതിനെ 5 ടൈപ്സിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഇതിനെ. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഇത് സ്റ്റേർണം, ഇത് റിബ്സ്. അതുപോലെ പിന്നെ വരുന്നത് നമ്മൾ ഈ ഭാഗമാണ്, ഈ പെൽവിക് ഭാഗമാണ്. അതിനെ പറയുന്നത് പെൽവിക് ഗ്രിഡിൽ എന്ന് പറയും. പെൽവിക് ഗ്രിഡിൽ ഈ നമ്മൾ ഈ ഭാഗത്തിന് പെൽവിക് ഗ്രിഡിൽ എന്ന് പറയും. അപ്പോൾ ഞാൻ കയ്യിലുള്ളതെല്ലാം കാണിച്ച്, പിന്നെ കാർപ്പൽസ്, മെറ്റകാർപ്പൽസ്, ഫലഞ്ചസ് കയ്യിലുള്ളത്, ഇതുപോലെ റേഡിയസ് അടിയിലുള്ള ഭാഗം റേഡിയസ്, ഉൾന, അതുപോലെ ഹ്യൂമറസ്, ക്ലെവിക്കിൽ, പിന്നെ ബാക്ക് ഈ ഷോൾഡറിൻ്റെ ബാക്കിലുള്ളത് സ്കെപ്പുലാറ്, അതുപോലെ സ്കല്ല്, മാൻഡിബിൾ, പിന്നെ റിബ്സ്, സ്റ്റേണം. ഇതാണ് നമ്മളെ അപ്പർ ബോഡിയിലുള്ള ബോൺസ്. ഇനിയിപ്പോൾ ലോവർ ബോഡിക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളെ ലെഗിൻ്റെയും പിന്നെ ഈ ഗ്ലൂട്ട്സിൻ്റെ ഒക്കെ എല്ലിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോഡ്സിലുള്ള എല്ല്, ഇതും ലോങ് എല്ലാണ്. നമ്മളെ ഈ പെൽവിക് ഗ്രിഡിൽ മുതൽ നീ വരെയുള്ള എല്ലിനെ നമ്മൾ ഫ്യൂമർ എന്ന് പറയും. ഈ ഭാഗത്ത് ഈ കോഡ്സിൻ്റെ ഭാഗത്തുള്ള ഈ ഫ്യൂമർ എന്ന് പറയും, ലോങ് ബോണാണ്. അതുപോലെ നമ്മളെ മുട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ മുട്ടിൽ നമ്മൾ ഇവിടെ പട്ടേല എന്ന് പറഞ്ഞിട്ട് ഒരു ബോണുണ്ട്. അതുപോലെ പിന്നെ താഴെ നമ്മളെ കയ്യിൽ രണ്ട് ബോണുള്ളത് പോലെ താഴെയും രണ്ട്, ഈ ഭാഗത്ത് ഈ നമ്മളെ ആങ്കിൾ മുതൽ നീ വരെ രണ്ട് ബോണുണ്ട്. അത് ഒന്ന് ടിബിയ, അതുപോലെ ഫിബുല, രണ്ട് ബോണുണ്ട്. പിന്നെ കാലിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ കാലിൻ്റെ ആങ്കിളിൻ്റെ അടുത്തുള്ളതിനെ നമ്മൾ ടാർസൽസ് എന്ന് പറയും, കൈൻ്റെ കാർപ്പൽസ് എന്ന് പറയും.
താഴെ ആങ്കിളിൻ്റെ അടുത്തുള്ളതിനെ പിന്നെ ടാർസെൽസ് എന്ന് പറയും. കൈൻ്റെത് കാർപ്പൽസ് എന്ന് പറയും, കാലിൻ്റെത് ടാർസെൽസ് എന്ന് പറയും. കാലിൻ്റെ ഈ ഭാഗത്തിന് നമ്മൾ മെറ്റ ടാർസെൽസ് എന്ന് പറയും. കൈൻ്റെത് മെറ്റ കാർപ്പൽസ് എന്ന് പറയും, കാലിൻ്റെത് മെറ്റ ടാർസെൽസ് എന്ന് പറയും. അതുപോലെ വിരൽ ഫലഞ്ചസ് സെയിം ആണ്. വിരലിൻ്റെ ഞാൻ പറഞ്ഞ പോലെ 14 ഫലഞ്ചസ് ഒരു കാലിൻ്റെ ഒരു ഫൂട്ടിലുണ്ട്. അതുപോലെ രണ്ട് കാലിന് ഒത്തിട്ട് 28, കയ്യിൽ രണ്ടും ഉള്ളതിലും 28 ടോട്ടൽ 56 ഫലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യ ശരീരത്തിലുള്ള ബോൺസ്. അപ്പോൾ ഇത്ര ബോൺസാണ് മനുഷ്യ ശരീരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോൺസ്. ഞാൻ ഏത് ബോൺസ് മിസ്സായിട്ടില്ല എന്നാണ് വിശ്വാസം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളെ മുമ്പിൽ വരാം. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോനെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.